Hi, ellavarkkum Alankrita's Creative Corner like swagatham. Njan sichiyan vendi ubayikkunna korchu materials kaanikkunnathu. Adu enginiyana endilekkana adiki vechekkunnathu vrithiyayittu sookshikkunnathu ennokkana njan indu kaanikkunnathu. Ende channel aadhimayittu kaanunnavarundengil vegam thana subscribe cheyya. Appo namukku video like povam. Njan stitch cheyyunna sadhanangalellam ide idu pole oru moonu tattulla oru sadhanathinattha vechekkunnathu. Idu idin endha paraya എന്തോ ഒരു പെട്ടി മൂന്ന് തട്ടുള്ള ഒരു പെട്ടിക്കകത്താണ് വെച്ചേക്കുന്നത്. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ബോക്സിലും ഫെയർനെസ് ക്രീം പിന്നെ മോയിസ്ചറൈസർ അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സുകളൊക്കെ ഉണ്ടല്ലോ അത്, പിന്നെ ഇത് ഫിഷ് ഫുഡിന്റെ ബോക്സാണ് അത്, അങ്ങനത്തെ കുറെ, പിന്നെ ജെല്ല്, എവിടെ ജെല്ല്, ജെല്ലിന്റെ ബോക്സ്, ഇതൊക്കെ ജെല്ലിന്റെ, ഇതൊക്കെ ഹെയർ ജെല്ലിന്റെ ബോക്സാണ്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇതെല്ലാം എല്ലാം ഇട്ട് വെച്ചേക്കുന്നത്. ഇതിപ്പം ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോരോ സാധനങ്ങൾ എടുത്ത് കാണിക്കാം. ഇതിനകത്ത് അല്ലറ ചില്ലറ ആക്രി സാധനങ്ങളാണ് കേട്ടോ, കുറച്ച് ഫാബ്രിക് പെയിൻസും പിന്നെ ഫ്രെയിം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പെറുക്കി ഇങ്ങനെ ഇട്ടിരിക്കാം. ഒരു കുഞ്ഞു ബോക്സും കൂടി ഉണ്ട്, ഒരു നാല് തട്ടുള്ള ബോക്സ് ഉണ്ട്. അതിലൊരു തട്ടിൽ മാത്രം കുറച്ച് സാധനങ്ങൾ. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഒരു വട്ടമെങ്കിലും നൂലിങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത യൂസ്ഡ് നൂലുകൾ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഞാൻ ഇതിനകത്ത്. അതിനകത്ത് കുറച്ച് ഗമ്മൊക്കെ ഇരിപ്പുണ്ട്. ബാക്കി വർക്കിൻ്റെ അധികം സാധനങ്ങളൊന്നുമില്ല, കുറച്ച് പൈസ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്തത് ഒരു എന്തോ ഒരു ബട്ടൺ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി, ഞാൻ വാങ്ങിയതാണ്. വേറൊന്നുമില്ല, അതിനകത്ത് പെൻസിൽസൊക്കെ. അപ്പം ഇതിനകത്താണ് മെയിനായിട്ട് ഞാനെല്ലാം സൂക്ഷിക്കുന്നത്. ഇനി ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കാം, ഞാൻ ഓരോ സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നുള്ളത് നമുക്ക് കാണാം. നമുക്ക് ഓരോ ബോക്സ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഇതിനകത്ത് ഫുൾ മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡാണ്, സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ്. അപ്പം ഇതെല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് അടുക്കി വെച്ചേക്കുന്നത്. ഇതാവുമ്പോൾ എടുക്കാനും നോക്കിയെടുക്കാനും ഒക്കെ എളുപ്പമാണ്. ഞാൻ കളർ അനുസരിച്ച് അടുക്കി വെച്ചിരുന്ന, ഇടയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തപ്പോൾ അതെല്ലാം ഒന്ന് മാറി. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് എന്തോ ഒരു എന്തിൻ്റെ ഡപ്പയാ, എന്തോ ഒരു മിൽക്ക് ചോക്കോ ചെരിഷ്, എന്തിൻ്റെ ഒരു ഡപ്പയാണ്. അപ്പം ഇതിനകത്താണ് ഈ ത്രെഡെല്ലാം വെച്ചേക്കുന്നത്. ഇനി അടുത്തത് ഇതൊരു ബട്ടർ സ്കോച്ച്, അയ്യോ ഐസ്ക്രീമിൻ്റെ ഡപ്പയാ. ഇതിനകത്ത് ഫുൾ ബീറ്റ്സാണ്, പല കളേഴ്സില് കുറേ ബീഡ്സ് ഉണ്ട്. ഇപ്പൊ ഞാനിത് വാങ്ങുമ്പോൾ, ഞാനിതൊരു ഹോൾസെയിൽ കടയിലാണ് കേട്ടോ ഈ ഇതിന്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. ഞാൻ എവിടെയാ താമസം എന്നുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അതൊക്കെ വഴിയെ പറയാം. ഇതിപ്പോ ഞാൻ ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാന് വാങ്ങാൻ പോകുമ്പോൾ ഒറ്റ ഒരു ഇതായിട്ട് വാങ്ങത്തില്ല, ഒറ്റ ഒരു എന്താ ഇതിനെന്താ പറയാ, ഒരു അയ അങ്ങനല്ലേ, അഴ അയോ എന്തോ ഒരു സാധനം, അങ്ങനെയായിട്ട് ഞാൻ വാങ്ങത്തില്ല. ഇത് ഫുള്ളായിട്ട് ഞാൻ വാങ്ങത്തുള്ളൂ, പിന്നീട് നമുക്കത് യൂസ് ചെയ്യാലോ. അപ്പൊ അങ്ങനെ ഇതിനകത്ത് കുറെ കളേഴ്സ് ഉണ്ട്. ഇത് രണ്ടും ഞാൻ മേടിച്ചതല്ല കേട്ടോ. ഇത് ഒരു വെഡിങ് ഗൗണ്, എന്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജിന് വേണ്ടിയിട്ട് ഒരു വെഡിങ് ഗൗണ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഫുള്ളായിട്ട് ചെയ്യാനല്ല, പുള്ളിക്കാരിത്തി അത് ഓൺലൈൻ വാങ്ങിയതാണ്. അതിൽ കുറച്ച് വർക്ക് ചെയ്യണമായിരുന്നു, അതിൻ്റെ ഒരു ചെസ് പോർഷന്റെ കുറച്ച് മുകളിലുണ്ട്, അതായത് നമ്മുടെ കഴുത്തിന്റെ കുറച്ച് താഴെയായിട്ട് ഫുൾ നെറ്റായിരുന്നു, നെറ്റ് മാത്രമായിരുന്നു. അപ്പൊ അത് ഇടുമ്പോൾ എന്തോ ഒരു അപാകതയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഫുള്ളൊന്ന് കവർ ചെയ്ത് തരാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അവള് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ ബീഡ്സ് എല്ലാം. ഇത് യൂസ് ചെയ്യേണ്ടി വന്നില്ല, അപ്പൊ ആ ബീഡ്സ് എല്ലാം എന്റെ കയ്യിലൊന്ന് തന്നിട്ട് പോയി. ഇത് യൂസ് ചെയ്യേണ്ടി വന്നു, ഇതാണ് അതിൽ ഫുള്ളായിട്ട് വെച്ചത്. പിന്നെ കുറെ എന്താ ഇങ്ങനെ നമ്മുടെ കല്ലുണ്ടല്ലോ, വെള്ളക്കല്ല്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനത് വെച്ച്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് വാങ്ങിച്ചിട്ടും വെക്കേണ്ടി വന്നില്ല, അപ്പൊ അതെല്ലാം ഇങ്ങനെ എന്റെ കയ്യിൽ തന്നെ തന്നിട്ടങ്ങ് പോയി. അപ്പൊ അങ്ങനെ കുറേ സാധനങ്ങൾ ആണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പൊ ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ വേറെ തപ്പി എടുക്കണ്ടല്ലോ, ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അടുത്തത് അയ്യോ ഇതിനകത്ത് എംബ്രോയിഡറി ത്രെഡാണ്, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കണ്ടപ്പോ ഞാനത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ,
ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാ. ഞാൻ ഇതുവരെയും ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല ഈ ടൈപ്പിൽ ത്രെഡ്. അപ്പൊ അത് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് വാങ്ങിയത്. ഞാൻ ഇതുവരെയും അത് തൊട്ടിട്ടില്ല. ഇന്നത്തെ ഞങ്ങൾ വെച്ച് വെക്കുക. ഇതിങ്ങനെ അടുക്കി വെക്കുമ്പോ എടുക്കാനെല്ലാം എളുപ്പമുണ്ടാവും. ഇനി അടുത്തൊരു ക്രിസ്മസ് കേക്കിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യും. ഇതെല്ലാം നമ്മുടെ സാധാരണ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡല്ല. ഇത് കളർ പോകുന്ന കുറഞ്ഞ ത്രെഡാണ്. ഇത് ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അത് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ഈ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ചെയ്ത് പഠിക്കാനോ ചെയ്ത് നോക്കാൻ വേണ്ടിയൊക്കെ ഈ ത്രെഡ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതിനകത്ത് ഫുള്ള് അതെല്ലാം ഇതിനകത്തന്നെ വെക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് എംബ്രോയിഡറി പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതെടുത്തോണ്ട് അങ്ങ് പോകും. ഇനി അടുത്തത് ഒരു സ്കിൻ ക്രീമിന്റെ ഒരു ഡപ്പ. അതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. കുറച്ച് മുത്ത് സർദോസിയും ഒക്കെ മാത്രമേ അതിനകത്ത് ഇരിപ്പുള്ളൂ. ഇനി അടുത്തത് നേരത്തെ ഒരു വെള്ളക്കല്ലിന്റെ കാര്യം പറഞ്ഞില്ലേ, അതാണ് കേട്ടോ അതിനകത്ത്. അതിന്റെ ഫ്രെയിമും പിന്നെ അതേ നല്ല നല്ല വെള്ളക്കല്ല് ഒക്കെയാണ് കാണുന്നുണ്ടോ. നല്ല പോലെ കാണാൻ പറ്റുന്നില്ലല്ലോ. ആ ഓക്കെ, എന്തായാലും മനസ്സിലായല്ലോ. അപ്പൊ ഈ ഫ്രെയിമിനകത്ത് ഇങ്ങനെ കല്ല് വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത്. അപ്പൊ അതെല്ലാം അത് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനത്തിന് അരച്ച് വെച്ചിരിക്കുന്നത്. ഒത്തിരി നാളായിട്ടുള്ള ഡപ്പകളാണോ? അയ്യോ, ഇനി അടുത്തത് എംബ്രോയിഡറി മെഷീൻ ത്രെഡ് തന്നെയാണ്. ഇത് ഓരോ ടൈമിലും ഓരോ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടൈമിലായിട്ട് ഞാൻ പോയി വാങ്ങുന്ന സാധനങ്ങൾ. അങ്ങനെ വാങ്ങി വാങ്ങി ഇത് കുറെ ഉണ്ട്. ഒത്തിരിയൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. അത് കുറേയൊന്നുമല്ല, കുറച്ചേ ഉള്ളൂ. ഇനി അടുത്തത് ഇടയ്ക്ക് വെച്ചിട്ട് അടുക്കി പെറുക്കി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിന്റെ അടപ്പ് എവിടെയോ പോയി, മിസ്സായിപ്പോയി. ഇതിനകത്ത് ഫുൾ നമ്മുടെ മിററാണ് ഇരിക്കുന്നത്. ഇടക്കാലത്ത് മിറർ വർക്ക് ഭയങ്കര ഒരു തരംഗം സൃഷ്ടിച്ചായിരുന്നല്ലോ. എല്ലാ ഡ്രസ്സിലും മിറർ വർക്ക് ഉണ്ടാവും. ആ ടൈമിൽ ഞാൻ വാങ്ങിക്കൂട്ടിയ മിറർ ആയതല്ല. ഇപ്പൊ അധികം മിറർ വർക്ക് ചെയ്യാറില്ല. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പോർഷനിലൊക്കെ മാത്രം മിറർ വർക്ക് ഇപ്പൊ വേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ മിറർ എല്ലാം ഇരിപ്പായി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഹോൾസെയിൽ കടയിൽനിന്നാ വാങ്ങുന്നത്. അപ്പൊ ഞാൻ കുറച്ചായിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആയിട്ടല്ല, അവിടെ ഇങ്ങനെ 100 ഗ്രാം 200 ഗ്രാം അങ്ങനെ തൂക്കിയാ കൊടുക്കുന്നത്. അപ്പൊ അവിടെ വിലക്കുറവ് ആയതുകൊണ്ട് ഞാൻ വാങ്ങും, എന്തായാലും കുറച്ച് കൂടുതൽ അങ്ങ് വാങ്ങും. അങ്ങനെ വാങ്ങിയിട്ടാണ് ഇതെല്ലാം. ഇനി അടുത്തത് ബീഡ്സിലോട്ട് വരാം. ഇത് എന്തിന്റെ, ആ ഇത് നമ്മുടെ ഫിഷ് ഫുഡിന്റെ ഡപ്പയാ. ഇത് പിങ്ക്, ലൈറ്റ് പിങ്ക് കളറിലെ ബീഡ്സ്, ഷുഗർ ബീഡ്സ് ആണ്. ഇതെല്ലാം ഞാൻ 100 ഗ്രാം 100 ഗ്രാം വീതമാണ് വാങ്ങാറ്. ഇത് സെയിം ഗോൾഡ് കളറിലെ ബീഡ്സ്. ഇത് ഈ ഡപ്പയിൽ നിന്ന് വേറെ ഒന്ന് രണ്ട് ഡപ്പ കിട്ടുമ്പോൾ മാറ്റണം. കാരണം ഇതിങ്ങനെ എടുത്തു നോക്കിയാൽ മാത്രമേ ഏത് കളറായിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നുള്ളൂ. അവിടെ ഞാൻ വേറെ ഏതിലെങ്കിലും ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുവാണ്. മാറ്റണം വിചാരിക്കണം മാത്രമേ ഉള്ളൂ, മാറ്റുന്നില്ല. ഇത് ഡാർക്ക് ബ്ലൂ കളറിലെ ഷുഗർ ബീഡ്സ്. ഇത്രയാണ് ഫസ്റ്റത്തെ തട്ടിലിരിക്കുന്നത്. ഇനി നമുക്കടുത്ത് നെക്സ്റ്റ് തട്ടിൽ എന്താണ്, നെക്സ്റ്റ് ആ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ നെക്സ്റ്റ് റോയില് ആദ്യം ഞാൻ കാണിക്കുന്നത് ഇത് വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഒരു ഡപ്പയാണ്. അതിനകത്ത് ഞാൻ കുറച്ച് ദസിബ് പിന്നെ കുറച്ച് ത്രെഡ് ടൈപ്പിലെ ത്രെഡ് പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും ത്രെഡ്. കുറച്ച് തെർമോകോൾ ബോൾസ് ഇങ്ങനെയുള്ള കുറെ അത്രയും സാധനങ്ങൾ ഇതിനകത്ത് പെറുക്കി വെച്ചിട്ടുണ്ട്. നൂല്,
ഇതെന്ന് പറഞ്ഞാൽ തയ്ച്ചു തരുന്ന തയ്ക്കുമ്പോ വർക്ക് തീരുമ്പോ കുറച്ച് നൂലൊക്കെ ബാലൻസ് വരത്തില്ല, അതെല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കും. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഒരു സാധനവും കളയതില്ല. ഒരു മുത്ത് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു ഏതെങ്കിലും ഒരു ചെറിയ മുത്താണേലും തറയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അത് തപ്പിയെടുക്കും. അത് പഠിക്കാൻ പോകുന്ന സമയം മുതലേ ഞാൻ അങ്ങനെയാണ്. ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, ക്രാഫ്റ്റ് ഒക്കെ. ഇപ്പൊ ക്രാഫ്റ്റ് പഠിക്കാൻ പോകുന്ന സമയത്ത് എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ തറയിൽ മുത്ത് പോയി കഴിഞ്ഞാൽ അതങ്ങ് ഇടും. ഞാൻ എന്ത് ചോദിച്ചാൽ ബ്രേക്ക് സമയത്ത് ആ തറയിൽ കിടക്കുന്ന മുത്തുകളെല്ലാം വാരി പെറുക്കും. കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗി ഭംഗിയുള്ള മുത്തുകൾ ഉണ്ടാവും. എന്റെ കയ്യിൽ ഇല്ലാത്ത കുറെ ടൈപ്സ് മുത്തുകളൊക്കെ എനിക്ക് കിട്ടും. അതിങ്ങനെ പെറുക്കി കൂട്ടി കൊണ്ടുവരും. അതെല്ലാം എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. ഇതിനകത്ത് ഫുൾ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് ആയിരിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ അവിടെ, അത് ഫുൾ യൂസ്ഡ് ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള ത്രെഡ്. ഇതിങ്ങനെ എടുക്കാനുള്ള ത്രെഡ്, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ആവശ്യമുള്ള സമയത്ത് മാത്രം എടുക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു മോയിസ്ചറൈസർ ക്രീമിന്റെ ഡപ്പയാണ്. ഇതിനകത്ത് ഫുൾ മിററിന്റെ ഫ്രെയിമുകളാണ്. ആദ്യമായിട്ട് ഞാൻ മിറർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഫ്രെയിമായത് എന്റെ ഒരു ഡ്രസ്സിൽ, എന്റെ കല്യാണം ഉറപ്പിക്കുന്നതിന്റെ ഒരു വളയിട്ട ചടങ്ങുണ്ടായിരുന്നു, അതിനു വേണ്ടി ഞാൻ ചെയ്ത ഒരു സിമ്പിൾ സ്കേർട്ട് ടോപ്പ്. അതിന് വെങ്കിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയ മിററാണ്, മിററിന്റെ ഫ്രെയിമാണിത്. അതിന് മുന്നേ ഞാൻ മിറർ ചെയ്തില്ലേ, ആ ഒരു മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്, സോറി സോറി മറന്നുപോയി, ഒരു റെഡില് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയ ഒരു ഫ്രെയിമാണ് കേട്ടോ. ഇത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാ, വാങ്ങിച്ചിട്ട് ബാലൻസ് ആണത്, ഇതുവരെയും പിന്നെ എടുക്കേണ്ടി വന്നിട്ടില്ല. ഇനി അടുത്ത് ഓറഞ്ച് കളറിലെ ബീഡ്സ് ആണ്. പുറത്ത് ആരോ വന്നിട്ടുണ്ട്, പട്ടി നല്ലപോലെ കുരയ്ക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ടോ. പിന്നെ അടുത്ത് ഇത് ഗോൾഡ് കളറിലുള്ള ബീഡ്സ്. കുറെ ബീഡ്സ് ഉണ്ടോ കേട്ടോ. ഓരോ വട്ടം ഒരു ഡ്രസ്സ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ്, അതിനിപ്പോ എനിക്ക് ചെയ്യാൻ ഗോൾഡ് ആണ് വേണ്ടതെങ്കിൽ ഞാൻ വാങ്ങാൻ പോകുമ്പോ ആ ബ്ലൂ കളറില് എന്തൊക്കെ കളറ് ബീഡ്സ് ചേരും ആ ബീഡ്സ് എല്ലാം ഞാൻ വാങ്ങും. കാരണം വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഐഡിയ തോന്നിയാലോ എന്ന് കരുതി ഞാൻ അതിന് ചേരുന്ന ബീഡ്സ് എല്ലാം വാങ്ങും. അത് കുറെ ബീഡ്സ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന, യൂസ് ചെയ്തിട്ടില്ലാത്ത ഒത്തിരി ബീഡ്സ് എൻ്റെ ഇരിപ്പുണ്ട് ബ്ലൂ കളർ. ഇതൊക്കെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. ഇടയ്ക്കൊരു സാരി ചെയ്യാൻ വേണ്ടി പോയപ്പോ, സാരി ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ വാങ്ങിയതാ. ഇനി അടുത്ത ഇതാ ഹെയർ ജെല്ലിന്റെ. ഇത് പണ്ട് എൻ്റെ അനിയൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹെയർ ജെല്ലിന്റെ ഡപ്പകളാണ്. ഇതിനകത്ത് ഇത് ഞാൻ 2 വർഷം കൂടുതലായി ഞാൻ ഈ ബീഡ് വാങ്ങിയിട്ട് യൂസ് ചെയ്തു, കുറെ ചെയ്തു. ഞാൻ 100 ഗ്രാം വീതം വാങ്ങുന്നതുകൊണ്ട് ഒത്തിരി ഉണ്ടാവും. ഇത് ബ്ലാക്കില് ഡബിൾ കളർ ഷൈനിങ് വരുന്നൊരു ബീഡാണ്. എനിക്കിങ്ങനെ ഡപ്പകൾ സൂക്ഷിക്കാനാണ് അത് ഇഷ്ടം. ഇവിടെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് ഓരോരോ ഡപ്പകളിൽ. ഞാൻ നേരത്തെ ഒരു ഫ്രെയിം കാണിച്ചല്ലോ ഗ്രീൻ, അതിന്റെ കൂടെ വെക്കാൻ വേണ്ടി വാങ്ങിയത്, എന്നിട്ട് ഞാൻ വെച്ചില്ല. ഇപ്പോ ഇടയ്ക്ക് ഞാൻ ഒരു ഡ്രസ്സ് ചെയ്തപ്പോ ഇത് വെക്കേണ്ടി വന്നു. വാങ്ങുന്നതൊന്നും വേസ്റ്റ് ആകാറില്ല, എന്തിലൊക്കെ വെക്കേണ്ടി വരാറുണ്ട്. സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കൂടുതൽ വാങ്ങിയാലും കുഴപ്പമില്ല. ഇതൊരു വയലറ്റ് കളറിലുള്ള കുഞ്ഞു ബീഡ്. ഇത് 100 ഗ്രാമിന് 35 രൂപയോ എത്ര എത്ര എന്തോ ആണ് ഇതിന്റെ റേറ്റ്. ഗോൾഡ് കളറുള്ള ബീഡ്സ്. പിങ്ക്. ഇത് ഞാൻ പണ്ട് പെറുക്കിയെടുത്ത കുറെ ബീഡ്സ് ആണ് കേട്ടോ. പെറുക്കിയെടുത്ത് ത് മാത്രമല്ല ഒരു ഡ്രസ്സിൽ നിന്നൊക്കെ വലിച്ചിളക്കിയൊക്കെ വെച്ചേക്കുന്ന ബീഡ്സ്. ഇത് വർഷങ്ങൾ, ഞാൻ പ്ലസ് ടു എന്തോ പഠിക്കുന്ന സമയത്ത്
ഉണ്ടായിരുന്ന ബീഡാ അത്. ഇത് ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിയ സീക്വൻസ് വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാ. ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് പണ്ട് ഞാൻ ജ്വൽ മേക്കിംഗ് ചെയ്യുമായിരുന്നു കേട്ടോ, അപ്പൊ അതിന് വേണ്ടി വാങ്ങിയ ബീഡ്സ് ആണ്. ഇത് ഗോൾഡ് ബീഡ്സ്. ഇത് കുറച്ച് സ്റ്റോൺസ്. ഇത് പണ്ട് ഫിലിം, നമ്മുടെ ക്യാമറയിൽ വെക്കുന്ന ഫിലിം ഉണ്ടല്ലോ, അത് വാങ്ങുന്ന ഡപ്പകളാണ്. ഇത് എത്രയോ വർഷമായി. ഇതും ജുവലറി മേക്കിങ്ങിന് വേണ്ടിട്ട് ഞാൻ വാങ്ങിയതാ. ഇത് കുറച്ച് ചോക്ക്, ഇതിനകത്ത് കുറച്ച് നീഡിൽസ് ഒക്കെയാണ് വെക്കുന്നത്. ഇതിനകത്ത് കുറച്ച് സ്റ്റോൺസ്. ഇതും ജുവലറി മേക്കിംഗ് സാധനങ്ങളാണ്. അതും ഇതും അതെന്നാണെന്ന് തോന്നുന്നു. ആ അതിനുവേണ്ടി വാങ്ങിയതാണ്. ഇപ്പത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന സാധനങ്ങൾ. പിന്നെ ഒരു എക്സ്ട്രാ സാധനം കൂടിയുണ്ട്. ഇത് ഞാനിടയ്ക്ക് ബിരിയാണി വാങ്ങിയപ്പോൾ കിട്ടിയൊരു പ്ലേറ്റാണ് കേട്ടോ, ഞാൻ കഴുകിയെടുത്തു. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ബീഡ്സ്, ത്രെഡ് ആ വക സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് തട്ടിയിടും. ആവശ്യമുള്ളത് ഇട്ടും ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് തിരിച്ച് അതാത് ബോക്സിൽ തന്നെ ഇട്ടങ്ങ് അടയ്ക്കും. അപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാത്രം എടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ഓരോ ടൈമിലും ആ ബോക്സ് എല്ലാം ഓപ്പൺ ചെയ്തെടുക്കണം. ഇന്ന് ചെയ്തിട്ട് നാളെ വീണ്ടും ചെയ്യുകയാണെങ്കിൽ ഓരോ ടൈമിലും ഓരോ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കണം. ഇതാവുമ്പോൾ എളുപ്പമുണ്ട്, അങ്ങനെ തന്നെ വെച്ചിരിക്കുക, ഡീറ്റെയിൽസ് ഇത് ഓപ്പൺ ചെയ്യുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ഇതിന്റെ അതാത് ബോക്സിൽ നിന്ന് സാധനങ്ങൾ എടുത്താൽ മതിയല്ലോ. അപ്പൊ അതിനാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് റോയിൽ എന്തായിരിക്കുന്നത് നോക്കാം. ഇതെന്റെ പേഴ്സാണ്. അപ്പൊ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്യുമല്ലോ, അതിന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത്, മെഷറിംഗ് ടേപ്പ്, പിന്നെ മെഷീനിൽ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇത് ഫ്രെയിം, ഇത് കുറെ ആക്രി, ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്തുള്ള എന്റെ കാർഡാണ്, ക്ലയന്റ് അക്വിസിഷൻ മാനേജർ കാർഡാണ്. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് ഫ്രെയിം. ഇത് കുറെ കവറുകൾ, ഒന്നുമില്ല. ഇത് ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ചെയ്യുന്ന തുണിയാ. പിന്നെ ഞാൻ ഫാബ്രിക് പെയിന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്, പകുതിക്ക് വെച്ച് നിർത്തിയേക്കുക. ഇതൊന്നും ശരിയായിട്ടില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് ഇതിനോടൊരു താല്പര്യം നോക്കി തോന്നിയപ്പോൾ ഞാൻ ചെയ്തതാണ്. അതിനുവേണ്ടി വാങ്ങിയ ഫാബ്രിക് പെയിന്റ്, ഇത് വാങ്ങിയതല്ല, എനിക്കൊരു ചേച്ചി തന്നതാണ്. എനിക്ക് കുറേ ആക്രികൾ, ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയത് സിസേഴ്സ്. ഇതും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി, കല്യാണത്തിന് വേണ്ടിയിട്ട്, എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയ കുറേ ആക്രി സാധനങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ആ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ആക്രികളെല്ലാം ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ആക്രി പോലും ഉണ്ട്, പക്ഷെ ഇതിനകത്തെല്ലാം അത് നല്ല സേഫായിട്ടിരിക്കും. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മൂന്ന് തട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചേക്കുന്നതുകൊണ്ട് അതെല്ലാം സേഫായിട്ടിരിക്കും. ഇപ്പോഴേ എല്ലാം വാരി വലിച്ചിട്ടേക്കും കേട്ടോ, ഇതിനെ എല്ലാം അടുക്കി വെക്കണം. ആ ഓക്കെ, അപ്പൊ കണ്ടല്ലോ ഞാൻ ഇങ്ങനെയാണ് എന്റെ സ്റ്റിച്ചിങ്ങിന്റെ സാധനങ്ങളെല്ലാം സോർട്ട് ചെയ്ത് വെക്കുന്നത്. ഈ ടേബിളിൽ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പുറത്തൊട്ട് അപ്പുറത്ത് വേറൊരു ടേബിൾ ഉണ്ട്, അവിടെ ഇരുന്ന് മെഷീനിലുള്ള വർക്കെല്ലാം ചെയ്യും. ഓക്കെ, ഇനിയൊരു വലിയ ഫ്രെയിമും കൂടിയുണ്ട്, ഞാൻ മറന്നുപോയി. ഇതിന്റെ വലിയ ഫ്രെയിം, ഞാൻ ഇതൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും, ചെയ്ത് കഴിഞ്ഞ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ ഒരു വലിയ ഫ്രെയിമും കൂടിയാണ് എന്റെ
ബാക്കിയുള്ളൊരു സാധനം. അപ്പൊ ഇത്രയാണ് എന്റെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന അത്യാവശ്യം ചില സാധനങ്ങൾ. ഓക്കെ, അപ്പോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബോറടിപ്പിച്ചോന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നാലും ഒന്നുകൂടി പറഞ്ഞത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.